ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമസ്കാരം ഏവർക്കും. ഹൃദ്യമായ ഒരു സായാഹ്നം നേരുന്നു. പ്രിയമുള്ളവരെ, ഉള്ളേരി പഞ്ചായത്ത് 18-ാം വാർഡിലെ പ്രവാസി കൂട്ടായ്മയായ ചിറ്റാരിക്കടവ് പ്രവാസി ഫാം പ്രൊജക്ട് അഥവാ ചിപ്പ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മനോഹരമായ കന്നൂർ ഗ്രാമത്തിന്റെ ചാരുത അതേപടി നിലനിർത്തിക്കൊണ്ട് മത്സ്യകൃഷിയോടൊപ്പം ചിറ്റാരിക്കടവ് ഗ്രാമത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പാക്കിക്കൊണ്ട് വരും വർഷങ്ങളിൽ ടൂറിസത്തിന് വൻ സാധ്യത ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തദവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ മഹത് വ്യക്തിത്വങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളുടെ നിറസാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യം
പുറത്തേക്ക് ഇറങ്ങി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണ് കൊടുത്തത് കുഞ്ഞുങ്ങളെ പേരും പുള്ളിയേരി ഗ്രാമപഞ്ചായത്തിനെയും കൊയിലാണ്ടി നഗരസഭയും അതിരിട്ടൊഴുകുന്ന മനോഹരമായ ചിറ്റാരിപ്പുഴയോരത്ത് കണ്ണൂർ പ്രദേശത്തെ ഗൾഫ് പ്രവാസികളായ 100 പേരുടെ സൗഹൃദ കൂട്ടായ്മയുടെ സംരംഭമായ ചിറ്റാരിക്കടവ് പ്രവാസി ഫാം പ്രൊജക്ട് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസാണ്. പുള്ളിയേരി ഗ്രാമപഞ്ചായത്തിനെയും കൊയിലാണ്ടി നഗരസഭയെയും അതിരിട്ടൊഴുകുന്ന മനോഹരമായ ചിറ്റാരിപ്പുഴയോരത്ത് കണ്ണൂർ പ്രദേശത്തെ ഗൾഫ് പ്രവാസികളായ 100 പേരുടെ സൗഹൃദ കൂട്ടായ്മയുടെ സംരംഭമായ ചിറ്റാരിക്കടവ് പ്രവാസി ഫാം പ്രൊജക്ട് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സാറാണ്. ബഹുമാനപ്പെട്ട ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് സച്ചിന്റെ അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ MK രാഘവൻ പ്രൊജക്ടിന്റെ പ്രഥമ സംരംഭമായ ഫിഷ് ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രദേശഭരണ സാരഥികളും ഫിഷറീസ് ടൂറിസം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥ പ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ആശംസകൾ നേരുന്ന ഈ അസുലഭ മുഹൂർത്തത്തിലേക്ക് നല്ലവരായ നാട്ടുകാരെ ഓരോരുത്തരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പരിപാടിയിലും തുടർന്നുള്ള പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങളിലും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് സൗകര്യം ഒരുക്കിക്കൊണ്ടും പ്രദേശവാസികൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി ഈ പ്രൊജക്ടിന്റെ പ്രകൃതി സൗഹൃദ ടൂറിസം പദ്ധതികളും താമസിയാതെ തന്നെ ആരംഭിക്കുമെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കാര്യപരിപാടികൾ ആരംഭിക്കുകയായി. സ്വാഗത പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു
എന്നും നാടിന്റെ ഹൃദയത്തിനൊപ്പം നിൽക്കുന്ന പ്രവാസി കൂടിയായ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ടി പി ജയരാജൻ അവരെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു മഹോത്സവം, ഒരു പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ സമീപ പ്രദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആഘോഷ വേളയിലാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം വമിഞ്ഞു കിടക്കുന്ന ഒരു നാടാണ് നമ്മുടെ ചിറ്റാരിപ്പുഴ. കണയങ്കോട് പുഴയൊഴുകുന്ന എൻ്റെ വലതുവശത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ പുഴ തഴിയൊഴുകുന്ന നമ്മുടെ നാട്. അങ്ങനെയുള്ള നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും അതിന് തൊഴിലുമായി ബന്ധപ്പെടാൻ പറ്റുന്നതുമായ ഒരു അവസരമാണ് പ്രവാസി കൂട്ടായ്മ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 100 പ്രവാസികൾ ചേർന്നുകൊണ്ട് കോവിഡ് കാലത്ത്, നമുക്കറിയാം 2020 ജൂൺ മാസത്തിൽ ഇങ്ങനെ ഒരു ആശയം കണ്ണൂർ പ്രവാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുകാർ, പ്രവാസ ലോകത്തുള്ള നാട്ടുകാർ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പ്രവാസ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലൂടെ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയുണ്ടായി. ആ ആശയത്തിൻ്റെ യാഥാർത്ഥ്യമാക്കലാണ്, നാടിന് സമർപ്പിക്കലാണ് ഇന്ന് ഇവിടെ അരങ്ങേറുന്ന ഈ ഹൃദ്യമായ ചടങ്ങ്. വളരെ വൈകിയാണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് സമയം കിട്ടിയിരുന്നു, പക്ഷേ ഒത്തിരി വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇനിയും വൈകിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഒരു സംഭവം, ഒരു സംരംഭം വലിയ ഒരു സംഭവമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് നമ്മുടെ ഭരണസാരഥ്യ രംഗത്തുള്ള നമ്മുടെ MLA ഇവിടെ സന്നിഹിതനാണ്, നമ്മുടെ MP ഇവിടെ വരാനിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ വേദി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മുടെ മനസ്സിലെന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളായി മാറട്ടെ എന്ന് ഞാനിവിടെ ആശിക്കുകയാണ്. 2020 തുടങ്ങിയ അന്ന് തുടക്കം കുറിച്ച ഈ കൂട്ടായ്മ ഒരുപാട് ചർച്ചകളിലൂടെ പല പദ്ധതികളും മുന്നോട്ട് വെച്ചെങ്കിലും അംഗീകരിക്കപ്പെട്ട പദ്ധതി നമ്മുടെ നാടിൻ്റെ ജോഗ്രഫിക്ക് ഇണങ്ങിയ ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. മത്സ്യകൃഷി. നമുക്കറിയാം, കേരളത്തിൻ്റെ തീൻമേശയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് കരിമീൻ. അതുപോലെയുള്ള കരിമീൻ, ചെമ്മീൻ, പൂമീൻ, ഇത്തരം മത്സ്യങ്ങൾ ഇവിടെ വളർത്താനുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. 4 സ്ഥലത്ത് വിശാലമായ നമ്മുടെ ഈ പുഴയിൽ ഇനിയും നമുക്ക് ഒത്തിരി സ്ഥലം ബാക്കിയുണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനിരിക്കുന്നു. ഇതൊരു മൈക്രോ യൂണിറ്റ് മാത്രമാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ചിറ്റാരിക്കടവ് പ്രവാസി ഫാം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഒരു മൈക്രോ യൂണിറ്റായ മത്സ്യ കൃഷിയാണ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ശേഷം ഒത്തിരി പദ്ധതികൾക്ക് നമ്മൾ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ ഡക് ഫാമിംഗ് വരും, പൗൾട്രി ഫാമിംഗ് ഉണ്ട്, കാറ്റിൽ ഫാമിംഗ് ഉണ്ട്, ഗോഡ് ഫാമിംഗ് ഉണ്ട്. ഇതിനെയൊക്കെ തന്നെ
ടൂറിസവുമായി ലിങ്ക് ചെയ്യാനുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഏതായാലും അധികം സമയം എനിക്കിവിടെ ചെലവഴിക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ അതോറിറ്റീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യം. നമ്മുടെ ഈ ഒരു പരിപാടി ഇന്നിവിടെ ഇങ്ങനെ അരങ്ങേറുന്ന സമയത്ത് ദീപ സമാരങ്ങൾ ഇല്യുമിനേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റിലും വളരെ ആസ്വാദനകരമായ ഒരു പ്രകൃതിയെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെ വരുന്ന ആളുകൾക്ക് നമ്മൾ പല പരിപാടികൾക്കും ടൂറിസത്തിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. ഇനി അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രവാസികളായാലും വിദേശികളായാലും ശരി, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതമോതാനുള്ള, അവരെ ഇങ്ങോട്ട് ആനയിക്കാനുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് തീർച്ചയായും നമ്മുടെ എല്ലാ ഉള്ളിയേരി പഞ്ചായത്തിൻ്റെയും ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് നമ്മുടെ എം പിയുടെയും നമ്മുടെ ഭരണസാരഥി നമ്മുടെ മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഇത്തരം രേഖകൾ നമുക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്. എന്തായാലും ശരി, ഈ ഒരു വേദിയില് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ എത്തിച്ചേരാമെന്നേറ്റ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവേട്ടൻ, രാഘവേട്ടനെ ഞാൻ നമ്മുടെ എച്ച് പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം എം എൽ എ ബാലുശ്ശേരിയുടെ യുവ എം എൽ എ ശ്രീ സച്ചിൻ ദേവ്, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉള്ളിയേരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാലരാമൻ മാസ്റ്റർ, അദ്ദേഹം ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള, നമ്മുടെ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കാൻ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തെയും ഞാൻ നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അത്തോളി ജില്ലാ പഞ്ചായത്ത്, അത്തോളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു സുരേഷ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അലങ്കോട്ട് സുരേഷ് ബാബുവിനെയാണ്. അദ്ദേഹം ബാലുശ്ശേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വാർഡിന്റെ വാർഡ് മെമ്പർ ശ്രീമതി രേഖ കടവത്തിക്കണ്ടി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കൊയിലാണ്ടി ഫിഷറീസിന്റെ കോർഡിനേറ്റർ ശ്രീ നബി, ശ്രീ നബീനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
കൃഷി വിജ്ഞാൻ കേന്ദ്രം പെരുവണ്ണാമൊഴി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്, നമുക്കൊരുപാട് ഉപദേശങ്ങൾ തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശ്രീ മനോജ് കൊടത്തക്കണ്ണി. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മത്സ്യകർഷകനാണ്. മത്സ്യ കർഷക രംഗത്ത് പരിണിത പ്രജ്ഞനായ അദ്ദേഹത്തിന്റെ സേവനം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ പൊതു രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ ഇ എം ദാമോദരൻ. അദ്ദേഹം നമ്മുടെ കമ്മിറ്റിയുടെ ഒരു നല്ല പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സതീശൻ കണ്ണൂരിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദേവദാസ് കടുക്കയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ രാജേന്ദ്രൻ കൊളങ്ങര. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളുടെ രണ്ട് ആദരിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട്. മത്സ്യ കർഷക രംഗത്ത് വൈദഗ്ധ്യം നേടിയ രണ്ട് മികച്ച വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. ശ്രീ സജീഷ് എരഞ്ഞിക്കൽ, കാലാണ്ടിത്താഴം നാച്ചുറൽ ഫിഷ് ഫാം എരഞ്ഞിക്കൽ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ പ്രസാദ് കെ, നാച്ചുറൽ ഫിഷ് ഫാം വി കെ റോഡ്, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ നമ്മൾ മൊമെന്റോ കൊടുത്ത് അനുമോദിക്കാമെന്ന് പറഞ്ഞ കുട്ടികൾ, LSS USS കരസ്ഥമാക്കിയ, അതുപോലെ തന്നെ അറബിക് രംഗത്ത് പ്രാവീണ്യം നേടിയ, സർട്ടിഫിക്കറ്റ് നേടിയ, കൂടാതെ JAMൽ 821 റാങ്ക് നേടിയ കുട്ടികൾ, അവരെയൊക്കെ, അവരെ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, അതിന് പ്രത്യേക ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ നമുക്കറിയാം ഏതൊരു പരിപാടിയും ധന്യമാകുന്നത് നമ്മുടെ വേദി കൊണ്ട് മാത്രമല്ല, ഇത് അനുഗ്രഹമാക്കി തരുന്ന, ഇത് ധന്യമാക്കി തരുന്ന ഒരു കൂട്ടം ജനങ്ങൾ, നമ്മുടെ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷണം സ്വീകരിച്ച് വളരെ വിദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെമ്പർമാരെയും, മാന്യ മെമ്പർമാരെയും, ഈ യോഗ സഹോദരി സഹോദരന്മാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘം ട്രഷറർ കൂടിയായ ശ്രീ ഭരതൻ അത്തിക്കോട്ട്, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗത ചടങ്ങ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പി ജയരാജൻ സാർ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിച്ചേരുന്ന കോഴിക്കോടിന്റെ ബഹുമാന്യനായ MP ശ്രീ MK രാഘവൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച നമ്മുടെ പരിപാടിയുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ശ്രീ TP ജയരാജൻ,
ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാലരാമൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലംകോട് സുരേഷ് ബാബു, നമ്മുടെ ബഹുമാന്യായ വാർഡ് മെമ്പർ ശ്രീമതി രേഖ കടപത്തുരണ്ടി, ചടങ്ങിൽ സംബന്ധിക്കുന്ന ഡോക്ടർ പി രാധാകൃഷ്ണൻ, നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. അതിലുപരി നമ്മുടെ പ്രദേശത്തെ മത്സ്യ കർഷകർക്കാകെ പ്രചോദനമേകുന്ന വിധത്തിൽ അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി വളരെ സഹായകരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ മനോജ് കൂടത്തങ്കണ്ടി, വിവിധ പൊതുജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ ശ്രീ ഇ എം ദാമോദരൻ മാസ്റ്റർ, സതീശൻ കണ്ണൂർ, ദേവദാസ് രാജേന്ദ്രൻ കുളങ്ങര ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഈ വലിയ അഭിമാനകരമായ പ്രോജക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ കൂടിയായ മാന്യ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ചിറ്റാരിക്കടവ് പ്രവാസി ഫാം ഒരു പ്രത്യേക പ്രോജക്റ്റായി തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നിൽക്കുന്നതല്ല, നമ്മുടെ കേരളത്തിന്റെ സവിശേഷതയാർന്ന എല്ലാ പ്രത്യേകതകളെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് ഈ നിലയിൽ മത്സ്യോത്പാദനം മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പ്രോജക്റ്റിനെ പവർ ചെയ്തിട്ടുള്ളത്. തത്വത്തിൽ നാം കാണുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് മത്സ്യങ്ങളെ വളർത്തി അത് വിപണനം നടത്തി ലാഭമുണ്ടാക്കുക എന്നതാണ് തത്വത്തിൽ നമ്മൾ ഈ പ്രോജക്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല ഈ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മത്സ്യോത്പാദനം, അതിന്റെ വിപണനം, അതോടൊപ്പം തന്നെ അതിന്റെ മറ്റെല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി ടൂറിസം രംഗത്തേക്ക് അനന്തമായ സാധ്യതയുടെ തലത്തിലേക്ക് ഈ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഈ പ്രവർത്തനം വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിനേറെ സാധ്യതയുള്ള നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ തന്നെ ചരിത്രപരമായ നിരവധി പ്രത്യേകതകളുള്ള പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബുകളിൽ ഒന്നായി, ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറാനിരിക്കുന്ന പ്രദേശം എന്ന പ്രത്യേകത നമ്മുടെ വാനുജി മണ്ഡലത്തിലുണ്ട്. നമ്മുടെ ഉള്ളിയേരിയും കന്നൂരും ഉൾപ്പെടെയുള്ള ഈ പ്രദേശം, നമ്മുടെ പുഴ, ആ പുഴയോട് ചേർന്നിരിക്കുന്ന തീരങ്ങൾ, അതിന്റെ മനോഹാരിത, പ്രകൃതിയുടെ സവിശേഷതകൾ, ഇവയെല്ലാം ചേർന്നു നിൽക്കുന്ന നാട്ടിൻപുറത്തിന്റെ ഭംഗിയാർന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. ആ ഭംഗിയാർന്ന നമ്മുടെ നാടിനെ ടൂറിസത്തിന്റെ സാധ്യതകളായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും വ്യത്യസ്തമായ കൂട്ടായ്മകളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിദേശികൾ ഉൾപ്പെടെ ഏറ്റവും അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അത് കേരളത്തിലെ സ്ഥലങ്ങളുടെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ഭക്ഷണ രീതി,
കേരളത്തിലെ ചികിത്സാ രീതി, പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതികൾ, അതോടൊപ്പം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നാണ്യവിളകൾ, ഇവയെല്ലാം ചരിത്ര പുരാതന കാലം മുതൽ തന്നെ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് ഈ വിഭവങ്ങൾ, ആ വിഭവങ്ങളിൽ ആകർഷകരായിക്കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ, അതിൽ സവിശേഷതയുണ്ട്, പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുള്ള വിഭവങ്ങൾ നമുക്ക് ലോകത്തിനാകെ പരിചയപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന നിലയിൽ സാധ്യമാകാനാണ്. അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് വലിയ ഊന്നൽ കൊടുത്ത് ടൂറിസം രംഗത്ത് വിപുലമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നതാണ് സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളും ഉള്ളേരിയിൽ ഉൾപ്പെടെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു പഞ്ചായത്ത് എന്ന ആശയത്തിന്റെ ഭാഗമായി നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹവും ഞാനും ഉൾപ്പെടെ ഇരുന്ന് ദീർഘനേരം ചർച്ച ചെയ്ത ചില പ്രോജക്റ്റുകൾ നമ്മുടെ ഉള്ളേരിയിൽ, അത് ടൂറിസം രംഗത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വലിയ സ്വാധീനം, വലിയ മാറ്റം, ആ മാറ്റത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വന്നുചേരാൻ വേണ്ടി പോകുന്ന വലിയ വികസനം, ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അങ്ങനെ പ്രത്യേകം പ്രത്യേകമായുള്ള ടൂറിസം പ്രോജക്റ്റുകൾ തയ്യാറാക്കി നമ്മുടെ നാടിന് ഇണങ്ങിച്ചേരാകുന്ന വിധത്തിൽ ജനങ്ങളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായി അത്തരം പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിനനുസൃതമായി ഈ പദ്ധതിയെ ശരിയായ നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾ അതുപോലുള്ളവർക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പങ്കുവച്ചാറുള്ളത്. ടൂറിസം പ്രോജക്ടുകൾ ഏതെങ്കിലും കാഴ്ചക്കാരായി വിദേശികൾ വരുമ്പോൾ അവർക്ക് കാണാനുള്ളത് മാത്രമല്ല, എന്താ ടൂറിസം വന്ന നമുക്ക് എന്താ ഗുണം, സ്വാഭാവികം ചിന്തിക്കും. ഇവിടെ ഈ ബന്ധപ്പെട്ട ഇതിന്റെ സംഘാടകർ ഉൾപ്പെടെ നേരത്തെ അവരുടെ നോട്ടീസിലും അവർ തയ്യാറാക്കിയ ഇതിന്റെ വിശദീകരണ കുറിപ്പിലുമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പ്രവാസി സംഘം, ഈ പ്രവാസി കൂട്ടായ്മ ഇവിടെ ആരംഭിക്കുന്ന ഈ പദ്ധതി, ആ പദ്ധതി ഏതെങ്കിലും ഒരു പ്രത്യേകമായ കൂട്ടായ്മയുടെയോ ഒരു സംഘത്തിന്റെയോ മാത്രമായി നിൽക്കുന്ന പദ്ധതിയല്ല, അത് ഈ നാടിന്റെ പദ്ധതിയാണ്. അത് ഈ നാടിന്റെ പദ്ധതിയായി മാറുന്നത് ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം വലിയ സ്വാധീനം വരുന്ന വിധത്തിൽ മാറും, നാടാകെ മാറും. എല്ലാവരും ഇത്തരം മോഡൽ പ്രോജക്ടുകൾ കാണാൻ വേണ്ടി വരും. നാട്ടിൽ നല്ല നിലയിലേക്ക് ജനങ്ങളാകെ ഈ പ്രോജക്റ്റിനെ ഹൃദയത്തിലെത്തുമ്പോൾ സജീവമായ ഒരു നാടായി നമ്മുടെ നാട് മാറും. നല്ല നിലയിൽ നമുക്ക് ഈ പ്രോജക്റ്റിനെ കേരളത്തിനും നമ്മുടെ ലോകത്തിനും ആകെ മാതൃകയാക്കാൻ വേണ്ടി കഴിയാകുന്ന വിധത്തിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടതില്ല. അതുകൊണ്ടാണ് ബഹുമാന്യരായ ജനപ്രതിനിധികളെല്ലാം ഈ ചടങ്ങിന്റെ ഭാഗമായി വരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പൊതു മരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി തന്നെ ഈ ചടങ്ങിൽ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും ടൂറിസം രംഗത്ത് നാം കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ഒരു ഗവൺമെന്റ് ചലിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഇവയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ വിശാലമായ ടൂറിസം കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ എന്തെല്ലാം സാധ്യതയുള്ള മേഖലകളിലാണോ ടൂറിസം നമുക്ക് വിപുലപ്പെടുത്താൻ വേണ്ടി കഴിയുക, അവിടെ എല്ലാം അതിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവിടെ ടൂറിസം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിയേരിയുടെ പരിസര പ്രദേശങ്ങളിൽ, കണ്ണൂരിൽ, നമ്മുടെ ബാലുശ്ശേരിയിലെ ചില പഞ്ചായത്തുകളിലെല്ലാം ഒട്ടേറെ ഇത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്, ടൂറിസത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിപുലീകരണം. നാം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത അത്രമേൽ വിപുലമായ ടൂറിസം പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയുമായി കൂട്ടിച്ചേർത്ത് നമുക്ക് സംഘടിപ്പിക്കാനാകുന്നു.
പ്രവർത്തിക്കപ്പെടാൻ വേണ്ടി കഴിയാകുന്ന അത്രമേൽ വൈവിധ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാന പുരസ്കാരം നമ്മുടെ സ്വപ്ന പദ്ധതിയായ ചിപ്പിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വേളയിൽ എല്ലാവരും തന്നെ കയ്യടിയോടുകൂടി നമ്മുടെ മന്ത്രിയെ സ്വീകരിച്ച് ഈ ഒരു ധന്യ നിമിഷം ഊഷ്മളമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിനോട് സ്നേഹാദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷൻ, ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിന്റെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ്റെ എംഎൽഎ, വേദിയിലുള്ള ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അജിത ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിലയിൽ പ്രവർത്തിക്കുന്നവരെ, വേദിയിലും സദസ്സിലുമുണ്ടാകും ബഹുമാനിയെ, ഇവിടെ കോവിഡ് മഹാമാരി പൂർണ്ണമായി തന്നെ വിട്ടുപോയിട്ടില്ലെങ്കിൽ നിയന്ത്രണ ലൈനങ്ങളെല്ലാം എടുത്ത് കളയുമെന്നുള്ള പ്രതീക്ഷയാണ്. കുറേയേറെ നിയന്ത്രണങ്ങൾ ഇപ്പോ കുറച്ച് കൊണ്ടുവരികയും മഹാമാരി പിടിമുറുക്കിയ കാലത്ത് നാം കൊടിയ ദുരിതങ്ങളിലൂടെയാണ് ഒരുപാട് പേർക്ക് ഇതിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി, നിരവധി പേർ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ കടുത്ത പ്രയാസത്തിലേക്ക് പോയതെന്ന് നമുക്കറിയാവുന്നത്. ജീവിതത്തിൽ ഒരിക്കലും അഭിമുഖീകരിക്കുകയും
വരുമെന്ന് നാം കരുതാത്ത പ്രതിസന്ധികളിലൂടെ നാം കടന്നുപോയി. സ്വന്തം തൊഴിൽ കണ്ടെത്തി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി മനുഷ്യനെ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടുന്നു. എന്നാൽ അതിനെയെല്ലാം ഒരുമിച്ച് നിന്ന് നേരിട്ട നാടാണ് നമ്മുടെ നാട്. സംസ്ഥാനത്തെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളാകെ ഒരു ടീമായി നിന്ന് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നുണ്ട്. ലോകത്തിനാകെ കേരള മോഡൽ പ്രതിരോധം മാതൃകയാക്കുവാൻ സാധ്യമാകുന്ന നേരിടേണ്ടതാണ്. അങ്ങനെ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെ കടന്നുപോയപ്പോൾ പുതിയ പുതിയ ആശയങ്ങളും ഈ പ്രതിസന്ധി ഗ്രാമപഞ്ചായത്തിലെ കണ്ണൂരിൽ കുറച്ച് പ്രവാസികൾ ഒരു ജലമത്സ്യ കൃഷി എന്ന ആശയം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാൻ പ്രൊജക്ടിനൊപ്പം ടൂറിസം പദ്ധതികളും തുടങ്ങുവാൻ ചിറ്റാരിക്കടവ് പ്രവാസി ഫാൻ പ്രൊജക്ട്സിന് നിർദ്ദേശമുണ്ടെന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ഗ്രാമത്തിന്റെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്താൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഈ പദ്ധതിയെ കുറിച്ച് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടൂറിസത്തിന്റെ വികാസത്തിന് സാധ്യമാകുന്ന ഇത്തരം പദ്ധതി എന്ന നിലയിൽ എല്ലാ നിലയിലുമുള്ള പിന്തുണ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ വളരെ ദൈർഘ്യമേറിയ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ചിലയിടങ്ങളിൽ എത്താനുണ്ട്. വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവിടെ മഴ കനത്ത നിലയിൽ ചുരത്തിലൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ടൂറിസത്തിന്റെ വികാസത്തിൽ പങ്കുവഹിക്കുവാൻ സാധ്യമാകുന്ന പദ്ധതി സർക്കാർ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് കടന്നു വരുന്നതോടുകൂടി ഗ്രാമപഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്നുകൊണ്ട് പദ്ധതികൾക്ക് ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. 60% തുക ടൂറിസം വകുപ്പും ബാക്കി ത്രിതല പഞ്ചായത്തും. ഇത് നമുക്കേറെ ആശ്വാസകരമായിരുന്നു. പുള്ളിയേരി ഗ്രാമപഞ്ചായത്തിന്റെയും ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെയും ബാലുശ്ശേരി നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഒട്ടേറെ പദ്ധതികളാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ സച്ചിൻ ദേവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ടീം മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങൾക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു മികവുറ്റ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ നമുക്ക് ഒന്നിച്ച് മാറ്റി തീർക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചിറ്റാരിക്കടവ് പ്രവാസി പ്രോജക്ട് റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുന്നത് ശ്രീ ടി പി ചേരാൻ. ആശംസകൾ അർപ്പിക്കാനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബാലരാമൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ഉള്ളേരി ഗ്രാമപഞ്ചായത്ത്. അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട ബാലുശ്ശേരി എം എൽ എ
സച്ചിൻ ദേവ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യായ പതിനാലാമത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. ഈ പരിപാടിയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, വിവിധ സ്ഥലങ്ങളിലെ ബഹുമാന്യരായ അംഗങ്ങൾ, ബാലശ്ശേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിദ്യാഭ്യാസം ശ്രീ അലമൂർ സുരേഷ് ബാബു, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി രേഖ കടവത്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ ഫിസ്റ്റേഴ്സ് വകുപ്പ് കോഴിക്കോട് പി കെ രഞ്ജിനി, പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണൻ, ഡോക്ടർ പി രാധാകൃഷ്ണൻ, മത്സ്യകർഷക ദേശീയ അവാർഡ് ജേതാവ് നമ്മുടെ ചുവപ്പുറത്തം വേണ്ടി പ്രിയങ്കരായ സർവശ്രീ ദാമോദരൻ സതീശൻ തങ്ങളുടെ ദേവദാസ്കൃതക്കാരി രാജേന്ദ്രൻ കുഴ, ഇവിടെ ആന്തരിക്കപ്പെടുന്ന ജാമൽ 821 പ്രാങ്കനടിക്കുള്ള കുമാരി ദേവാനന്ദ, എല്ലാ സിഎസ്എസ് സോഷ്യൽ മീഡിയ വിദ്യാർത്ഥികൾ, മത്സ്യ തൊഴിൽ മേഖല വിവരം നേടിയ കർഷക സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാലിക്കടവ് പ്രവാസി ഫാം പ്രോജക്ട് സെലവിൽ ചിപ്പ് ഫാം പ്രോജക്ട് സെലവിൽ ആണ് കണയങ്ങൂർ കല്ലൂർ എന്ന് പറയുന്ന ഈ പരിപാടി. ഇവിടെ ഈ ഒരു വലിയ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്തതിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നേരത്തെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയാം. അതിലും പുള്ളേരി ഗ്രാമപഞ്ചായത്ത് തികഞ്ഞ സന്തോഷവും അഭിമാനവും ഉണ്ട്. അത് നിങ്ങളെ അറിയിക്കാം. കാരണം നമ്മുടെ പുള്ളേരി ഗ്രാമപഞ്ചായത്തിൽ കൂട്ടായ്മയിലൂടെയും ഒറ്റപ്പെട്ടു പരമാവധി സംരംഭകത്വം, ചെറുകിട വ്യവസായ സംരംഭകത്വ ഉത്പാദക യൂണിറ്റുകൾ ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതിനെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭാഗമാണ് ഗ്രാമപഞ്ചായത്തിന് അകത്തുള്ള സംരംഭകരെ കണ്ടെത്തുക. കണ്ടെത്തിയ സംരംഭകരെ കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന് ഇണങ്ങുന്നതും ഒതുങ്ങുന്നതുമായിട്ടുള്ള പാരിസ്ഥിതിക സൗഹൃദം കൂട്ടി ഉറപ്പിക്കുന്ന ചെറുകിടവും ഇടത്തരവും സൂക്ഷ്മ തലങ്ങളിലുമുള്ള ഉത്പാദക യൂണിറ്റുകൾ, സംരംഭക യൂണിറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു സംരംഭകത്വ ശില്പശാലയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ സംരംഭകത്വ ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്തിന് അകത്ത് പരമാവധി ഉത്പാദക യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ആ ശില്പശാലയിൽ കൈവന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ കോഴിക്കോട് MP MK രാജൻ സാർ എത്തിയിട്ടുണ്ട് നേരത്തെ സ്വാഗതം ചെയ്യാൻ. ശില്പശാലയുടെ ഒരു തീരുമാനം സംരംഭകത്വ സഹായക കമ്മിറ്റിക്ക് രൂപം നൽകി. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം നടന്നു വരികയാണ്. ഭാവി എങ്ങനെയായിരിക്കണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറുകിട ഉത്പാദക വ്യവസായ കാഴ്ചപ്പാട് എന്നതിന് ആ ശില്പശാലയിലൊരു ഗ്രാമപഞ്ചായത്തിലെ സംരംഭകർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിപ്പ് എന്ന് പറയുന്ന ചിറ്റാനിയിലെ ഈ പ്രോജക്ട്സ് പ്രയം മുമ്പ് തന്നെ ഈ പ്രദേശത്തുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള പ്രവാസികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് രൂപപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കാർഷിക സംരംഭം എന്ന നിലയ്ക്ക് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്.
അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വലിയ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത് എന്ന്. ഇതിൻ്റെ വിജയത്തിലൂടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേരത്തെ മന്ത്രിയും എം എൽ എയും സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട അധികാരികളുടെ, ഗവൺമെൻറ്റിൻ്റെ, എം എൽ എയുടെ, എം പിയുടെ ഒക്കെ തന്നെ ശ്രദ്ധയും സഹകരണവും സാന്നിധ്യവും ഈ പ്രോജക്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും ഉണ്ടാകും എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉള്ള സാധ്യത ഉണ്ടാകും. ഒപ്പം ഒരു പ്രോജക്റ്റ് കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും അത് നിലനിർത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനുള്ള മറ്റ് സഹായക ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ സഹായക ഘടകങ്ങളും കൃത്യമായി നമുക്ക് അനുകൂലമായി വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട സാധ്യതകളും സഹായങ്ങളും ഉണ്ടാകുമെന്ന് കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സംരംഭകത്വ ശില്പശാലയിൽ തീരുമാനിച്ച കാര്യം എന്നെനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ പ്രോജക്റ്റിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള നല്ല വളർച്ചയ്ക്കും പഞ്ചായത്തിൻ്റെ ആർത്ഥത്തിൽ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പു വരികയാണ്. അതുപോലെ കോരപ്പുഴയുടെ ഭാഗമായിട്ടുള്ള രാമപുഴയും ചിറ്റാരിപ്പുഴയും കണയങ്കോട് പുഴയും ഒള്ളൂർ പുഴയും പുത്തഞ്ചേരി പുഴയൊക്കെ തന്നെ ഒട്ടേറെ സാധ്യത ഉള്ളതാണ്. അതിലോ ടൂറിസവും അതിലോ ഇൻഡസ്ട്രികളും ഒക്കെ തന്നെ വളർന്നു വരാൻ ഈ പഴയോരങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയുള്ള ടൂറിസ സാധ്യതയ്ക്ക് ഒരുപാട് മണ്ണൊലിക്കുന്ന സാധ്യതയുള്ള ഗ്രാമപഞ്ചായത്ത് നൽകി ആ സാധ്യതകളെയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, മന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പുള്ളിയേരിയിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ നൽകി ഉള്ളിയേരി പഞ്ചായത്തിന് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെയും സഹകരണം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും ഇതിന് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാ ഭാഗവങ്ങളും നേർക്കമുണ്ട്, അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ നേർക്കമുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ചിറ്റാരിക്കടവ് പ്രവാസി ഫാം പ്രൊജക്ടിന്റെ പ്രഥമ സംരംഭമായ ഫിഷ് ഫാമിന്റെ ഉദ്ഘാടന കർമ്മമാണ്. അതിനായി ഉദ്ഘാടന പ്രശ്നത്തിനും ഉദ്ഘാടന കർമ്മത്തിനും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവനെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഒമ്പിച്ച കരഘോഷത്തോടെ ഈ ഒരു ചടങ്ങ് ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എം സജിദ്ദീവ് എം എൽ എ, ചിഫാം പ്രോജക്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട പൊതുവനത്തു ടൂറിസം മന്ത്രി, വേദിയിലുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത, സിന്ധു സുരേഷ്, ആലങ്കോട് സുരേഷ് ബാബു, രേഖ കടവത്തിലന്തി, പി കെ രഞ്ജിനി, ഡോക്ടർ പി രാധാകൃഷ്ണൻ, മനോജ് കൂടത്തിലണ്ടി, ശ്രീ എൻ ദാമോദരനും സതീശങ്കനും, ദേവദാസ് കടുക്കി, രാജേന്ദ്ര ഗുണകര, ഭാരതനത്തിപ്പൂർ, ശ്രീ ടി പി ജയരാജൻ, പേരിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെ ശ്രദ്ധിക്കുക. സത്യമായി നമ്മോട് ക്ഷമ ചോദിക്കാനും കാരണം ഈ ഭാഗത്തിൻ്റെ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് കിട്ടുന്ന ശരിയായ നേരം കണ്ടമാന പരിപാടികളായതുകൊണ്ട് ഊട്ടി എത്താനുള്ള
ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ട്രാഫിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടുണ്ടായ ഒരു കാലതാമസമാണ്. നിങ്ങളോട് ഖേദം ഇവിടെ ഏർപ്പെടുത്തുകയാണ്. വൈകി വന്നത് പുള്ളിയിലെ പഞ്ചായത്തിൽപ്പെട്ടിട്ടുള്ള കണ്ണൂർ ഗ്രാമത്തിലെ 100 പ്രവാസികൾ ചേർന്നുകൊണ്ട് രൂപം നൽകിയിട്ടുള്ള ചുറ്റാലിക്കടവ് പ്രവാസി ഫാം, ആ പ്രോജക്റ്റിന്റെ ഫാം പ്രോജക്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് മന്ത്രി ശ്രീ പി എ മോഹൻദാസ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും അയക്കുന്ന വിദേശ നാണയത്തിൻ്റെ കണക്കെടുത്ത 99 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കേരളത്തിന് സമ്പദ്ഘടന സംഭാവന. പക്ഷെ പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ അത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നുണ്ട്. ഞാൻ കേരളത്തിലെ ബാങ്കുകളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേന്ദ്ര നിക്ഷേപങ്ങൾ, കേരളത്തിലുള്ള നിക്ഷേപങ്ങൾ അധികവും കേരളത്തിൻ്റെ അകത്തല്ല, അത് പ്രയോജനപ്പെടുത്തുന്നത് വടക്കേരിയിലാണ് കൂടുതലും കേരളത്തിൻ്റെ നിക്ഷേപങ്ങൾ, ബാങ്ക് നിക്ഷേപങ്ങൾ വായ്പയായി പോകുന്നത്. സ്വാഭാവികമായും അത്തരം നിക്ഷേപങ്ങൾ കേരളത്തിൻ്റെ വ്യാവസായിക വാണിജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാറുമില്ല. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ച് ഈ ഒരു നല്ല സംരംഭം മത്സ്യകൃഷിക്കും അതുപോലെ തന്നെ ടൂറിസത്തിന്റെ സാധ്യതകളും തേടിയുള്ള നിങ്ങളുടെ ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും നല്ല വിജയമായി മാറട്ടെ എന്നാണ് എനിക്കിവിടെ ആശ്വസിക്കാനുള്ളത്. പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആളുകൾ മടങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായും ജീവിതമാർഗം തേടേണ്ട ഒരു ബാധ്യത അവർക്ക് തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം പ്രവാസി സംരംഭങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും എന്തെല്ലാം സഹായം ചെയ്യാൻ സാധിക്കും, പദ്ധതിക്ക് എന്തെല്ലാം രീതിയിൽ സഹായിക്കാൻ സാധിക്കും, വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ പോലും രാജ്യത്തിന്റെ സമ്പദ്ഘടനക്ക് എത്രയോ നിക്ഷേപങ്ങൾ അയച്ചിരുന്ന പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാറില്ല എന്ന ആക്ഷേപം ഉയർന്നു കേൾക്കുന്ന കാലഘട്ടമാണ്. അവരെ മാനിക്കാനെങ്കിലും അവരെ പരിഗണിക്കാനെങ്കിലും അവർ കൊണ്ടുവരുന്ന സംരംഭം വിജയിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെതായ പങ്കാളിത്തം ഉണ്ടാകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ഏതായാലും ഇതൊരു നല്ല സംരംഭമാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാവശ്യമായ സാങ്കേതികമായിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഉപദേശങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വേദിയിലുണ്ട്, അവർ നൽകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും നല്ല സംരംഭം. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച്, തൊട്ടടുത്തുള്ള കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇത് മറ്റ് പ്രവാസി ഗ്രൂപ്പുകൾക്ക് ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ, മംഗളങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഷിപ്പിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് കൈമാറുന്നു ബഹുമാനപ്പെട്ട കോഴിക്കടയിൽ ശ്രീ എം കെ രാഘവൻ സാറിന് പ്രൊജക്ട് റിപ്പോർട്ട് കൈമാറുന്നു. എല്ലാവരും നല്ല കൈയിൽ ചിറ്റാരിക്കടവ് പ്രവാസി ഫാം പ്രൊജക്ടിന്റെ പ്രഥമ സംരംഭമായ ഫിഷ് ഫാമിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത്. Thank you.
എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും കരഘോഷത്തോടെ ഈ ചടങ്ങ് ധന്യമാക്കി തീർക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി ഈ ഒരു ചടങ്ങ് ധന്യമാക്കി തീർക്കുവാൻ വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചിറ്റാരിക്കടവ് പ്രവാസി ഫ്രാംപൂർ പ്രൊജക്ടിന്റെ പ്രഥമ സംരംഭമായ ഫിഷ് ഫാമിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹലോ, ഡിസ്പ്ലേ ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി സി എം കെ രാഘവൻ പ്രദീപിന്റെ ഭാഷയിൽ മതിരേഖപ്പെട്ടു. ആലങ്കോട്ട് സുരേഷ് ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലുശ്ശേരി ബ്ലോക്ക്. ആദരണീയനായ അധ്യക്ഷൻ, ബാലുശ്ശേരിയുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിന്റെയും ഈ
അഭിമാനകരമായ പരിപാടിയുടെ ഉദ്ഘാടകൻ, കേരളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, നമ്മുടെ മൈക്രോഫോൺ ഉദ്ഘാടനം ചെയ്ത കോഴിക്കോടിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ എം കെ രാഘവൻ, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ എനിയം വയരാമൻ മാസ്റ്റർ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി രേഖ കടവത്തുകണ്ണി, വേദിയിലിരിക്കുന്ന വിവിധ കക്ഷി രാഷ്ട്രീയ പ്രമുഖരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, ഈ സംരംഭത്തിന് മുതിർന്ന പ്രവാസി സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഈ സായം സന്ധ്യയിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഞാനിവിടെ നിന്നപ്പോ ആലോചിച്ചത് നാടോടിക്കാറ്റ് എന്ന ഒരു സിനിമയെ കുറിച്ചാണ്. ജയരാജൻ കണ്ടിട്ടില്ലേ നാടോടിക്കാറ്റ്? രണ്ട് സുഹൃത്തുക്കൾ തൊഴിലന്വേഷകരായി ഒരു ഉരുവിൽ കയറി വിദേശത്തേക്ക് പോകുന്ന ആ ചിത്രത്തില് ഒരു ഡയലോഗ് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അല്ലടാ വിജയ, നമ്മള് എന്താ വൈകിപ്പോയെന്ന്, നമ്മളെന്താ വൈകിപ്പോയെന്ന്. അപ്പോഴാണ് വിജയനോട് ദാസൻ പറയുന്നത്, എടാ ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടടാ എന്ന് പറയുന്നത്. ഈ പുഴ ഇവിടെ എത്ര കാലമായി, നമ്മളൊക്കെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന പുഴയാണ് മുട്ടുപുഴ. ഇത് ഇവിടുത്തെ പ്രവാസികൾക്കായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു മനോഹരമായ ജലാശയമായി മാറിയിരിക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ഇതിലേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വാർഡിൽ ഈ പരിസര പ്രദേശത്തുള്ള 100 പ്രവാസി സുഹൃത്തുക്കൾ വളരെയധികം അധ്വാനിച്ച് അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില അറിഞ്ഞ പ്രവാസി സുഹൃത്തുക്കൾ, ആ പ്രവാസി സുഹൃത്തുക്കൾ മണിമുത്തുകളാണ്, പവിഴങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ആവശ്യം. ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ലാത്ത ഒരു മേഖലയെ കണ്ടുകൊണ്ട് ഭാവനയോടുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ഈ നാടിന് ഒരു മുഖമുദ്രയായി മാറുന്ന രീതിയിൽ ഈ സംരംഭം എടുത്തു നിൽക്കുന്നു, എടുത്തു പറയത്തക്ക രീതിയിൽ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നത്, അതിന്റെ ഉദ്ഘാടനം സ്വപ്നതുല്യമായി നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് എന്ന് പറയാതെ വയ്യ. ആശംസയിൽ ഒതുക്കാൻ കഴിയുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടു വാക്കും പറയുമ്പോൾ പറയാൻ മുട്ടിപ്പോവുക. അങ്ങനെ അധികം എന്താ പറയാ, പേറെടുക്കാൻ വന്നിട്ട് ഇരട്ട വെച്ചു എന്ന് പറഞ്ഞ പോലെ ആശംസയ്ക്ക് വന്നിട്ട് അധികം പ്രസംഗമായി പോവുക എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. എന്നാലും ഇത് മനസ്സിലാക്കി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. കൂടുതലൊന്നും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഉത്തരോത്തരം പുരോഗതിയുടെ പാതയിൽ മുന്നേറട്ടെ. ഒരു മഹാസംരംഭമായി നാടിന്റെ മുഖമുദ്രയായി ഈ പ്രദേശത്തിന്റെ വെള്ളി വെളിച്ചമായി നമ്മളെ ചുറ്റുമുപ്പ് കാണുന്നത് പോലെ ഈ സംരംഭം മാറട്ടെ. അതിന് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഇടപെടലോട് കൂടിയിട്ട് ഈ സംഭവം ഇനിയുള്ള പുതിയ പുതിയ മേഖലകളിൽ കൂടി കൈവച്ചുകൊണ്ട് അവിടെയൊക്കെ പുരോഗതി കൈവരിക്കുവാൻ ഇടവരുത്തട്ടെ. അതിന് ദൈവത്തിന്റെ അനുഗ്രഹം, നാട്ടുകാരുടെ അനുഗ്രഹം, ആശീർവാദം എല്ലാം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ വാർഡില് നമുക്ക് പാലം ഉദ്ഘാടനത്തിനാണ് ഇത്രയും ജനസഞ്ചയം ഉണ്ടായിരുന്നത്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിവിടെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും
ബാഹുല്യമുള്ള സ്ത്രീജനങ്ങളും കുട്ടികളും അടക്കം കുടുംബസമേതം എത്തിപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി, ആ ഉദ്ഘാടന പരിപാടിയേക്കാൾ മികച്ചതായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ സംഘാടകരെ മുഴുവൻ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംരംഭകനോടൊപ്പം അതിലെ ഒരു അംഗത്തെ പോലെ അതിന്റെ എല്ലാ നാഴിക കല്ലുകളും താണ്ടുന്നതിന് വേണ്ടി അതിനെല്ലാവിധ പിന്തുണയും നൽകുന്നതിന് വേണ്ടി അതിന്റെ പുരോഗതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നല്ല വാക്കുകൾ കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശംസ പ്രസംഗത്തിനായി ഇവിനെ പൂർവ്വം ക്ഷണിക്കുന്നു വാർഡ് മെമ്പറായ രേഖ കടവത്തിനൻ. പ്രിയപ്പെട്ടവർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് ബാലുശ്ശേരി എം എൽ എ അഡ്വക്കറ്റ് അച്ഛൻ ദേവാകർ, ഈ പ്രവാസി കുട്ടയമ്മയുടെ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് അലിസവർഗർ, ഈ പ്രൊജക്ടിനെ ഫിഷ ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് എം എൽ എം കെ രാഘവനാഥൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, കണ്ണൂർ പ്രദേശത്തിൻ്റെ 18-ാം വാർഡ് 100-ഓളം പ്രവാസി കൂട്ടായ്മയുടെ ഒരു ഇഷ്ടം പ്രദത്തിന് 18-ാം വാർഡിൻ്റെയും വിജയാശംസകൾ. ഭാവി കണ്ണൂർ പ്രദേശത്തിൽ പ്രദേശത്തിൻ്റെ ചിത്രം ടൂറിസ്റ്റ് മാപ്പിൽ ദത്തകൾക്കും പേരട്ടെ എന്ന് തോന്നുന്നു വലുതാട്ടെ എന്ന് അടുത്തതായി ആശംസ അർപ്പിക്കാൻ നവീൻ മിശൽ, കോർഡിനേറ്റർ ഫിഷറീസ് വകുപ്പ് കൊയിലാണ്ടി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എം സച്ചിൻദേവ്, ചീഫ് ഓഫ് പ്രോജക്ട് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി സി എൻ കെ രാഘവമാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ആചാര്യ ഇദ്ദേഹം മന്ത്രിയും എം എൽ എ എം പി ഒക്കെ ഒരുമിച്ച് പങ്കെടുത്ത വേദി ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. സാധാരണ എം എൽ എ എം പി ഉണ്ടാവും, അല്ലെങ്കിൽ എം എൽ എ ഉണ്ടാവും, അതുമല്ലെങ്കിൽ മന്ത്രി ആയിരിക്കും. ഞാൻ ഈ പാർട്ടി വന്നത് ഒരു 6-7 മാസം മുമ്പാണ്. അന്ന് അതിന്റെ പണി അതൊക്കെയായിരുന്നു. അത് ഇത്രയും വലിയൊരു സംരംഭമായി വളർന്നു വരുമെന്നും ഇതേ വേദിയിൽ വന്ന് ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുമെന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന അവിടെയൊക്കെ പലരും തലയിൽ കൈവച്ചു തുടങ്ങി അടുത്ത കഥ പറയാൻ പോകണം. അപ്പൊ എന്തായാലും ഞാനിനി എന്തായാലും വലിച്ചതൊക്കെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രവാസി 96-ഓളം 100-ഓളം പേരുണ്ടല്ലേ, 100-ഓളം പേർ ചേർന്നിട്ടുള്ള ഈ മത്സ്യകൃഷിയും അതിനോടൊപ്പമുള്ള ഈ ടൂറിസം സംരംഭവും വരുന്ന കാലങ്ങളിൽ കോഴിക്കോടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു പൊട്ടായി മാറട്ടെ. അത് കാണാൻ ഫിഷറീസ് വകുപ്പിലെ ഞങ്ങൾ ഇനിയും എന്താ പറയുക, ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അന്നത്തെ ഈ ഫാമിൻ്റെ വളർച്ചയും ആ വിളവെടുപ്പുമാണ് ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. നല്ല വിളവെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഈ എന്താ പറയുക, ടൂറിസം മേഖലയിൽ നിങ്ങൾ വളരെ വലിയ ദൂരത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. താങ്ക് യു സർ. അടുത്തതായി കൃഷി വിജ്ഞാൻ കേന്ദ്രം പെരുവണ്ണാമുഴിയിലെ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ പി രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ സച്ചിൻ ദേവ് സർ, നമ്മുടെ ഫിഷ് ഫാമിനുടേ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മന്ത്രി മുഹമ്മദ് അലി സാർ,
അതുപോലെ തന്നെ മൈക്രോഫോം എല്ലാം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. നവീൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടു കൊല്ലം മുൻപ് ചെറിയ ഒരു ഫീൽഡ് വിസിറ്റിക്ക് വേണ്ടി ഇവിടെ എത്തിയതാണ്. ആ സമയത്ത് ഇതുപോലെയല്ല ഇവിടെ ഒരുപാട് കാട്. അപ്പോൾ ചെറിയ പറഞ്ഞു കൊടുത്തത് ഇത് ചെമ്മീൻ കൃഷി ചെയ്യണമോ മറ്റുമെങ്കിൽ ഏതേത് രീതിയിൽ ചെയ്യണമാണ്. ഒരു ഒന്ന് ഒന്നര കൊല്ലം മുൻപ് കോവിഡിനുള്ള തുടങ്ങുന്ന സമയത്തിൽ ഇവിടെ നിന്ന് 100 പേരുള്ള കൂട്ടായ്മയാണ്. ആ സമയത്ത് ഒരു 4-5 പേരാണ് നമ്മുടെ ഇതുപോലെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഒരു ടെക്നിക്കൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റാൻ. അപ്പോൾ അതിന് നേരിട്ട് ഇടപെട്ട ഡോക്ടർ പ്രതീകു നിങ്ങളുടെ ഫിസിക്സ് എക്സ്പെർട്ട് വരാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കാനും ഫീൽഡ് വിസിറ്റുകൾ വന്നതുമാണ്. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഒരു 3 സ്ഥലത്ത് ചെയ്യാം അവരുടെ ഉദ്ദേശിച്ച് മിൽക്ക് ഫിഷ് നമ്മുടെ സ്ട്രീം ും ചെയ്യാം. ഈ സമയത്ത് ഇവിടുത്തെ വെള്ളത്തിനുള്ള pH നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പൊ അതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർത്തുക തടയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായി. വലിയ ഏരിയ 4 ഏക്കർ സ്ഥലമാണ്, ചെയ്യണമെങ്കിൽ ഒരു കൂട്ടായ്മ. അപ്പോ നമ്മൾ കണ്ടത് 100 പേര് കൊണ്ട് ഒരു കൂട്ടായ്മ. അത് മാത്രമല്ല അവർക്ക് 1000 പേരുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കെവിക്ക് തരപ്പിൽ ടെക്നിക്കൽ അഡ്വൈസോ ഇതുപോലെ മത്സ്യക്കുഞ്ഞുകളോ അതുപോലെ ഏത് പ്രോജക്റ്റ് അതിനുള്ള പകുതികളിലൂടെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൾറെഡി ഇവിടെ മീൻ കുഞ്ഞുകൾ കൊടുത്തിട്ടുമുണ്ട്. ഇതോടൊപ്പം അവർ മട്ട മേഖലകളിലാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അന്യൽ ഹസ്ബൻഡറി എന്നുള്ള എക്സ്പെർട്ട്മാരുണ്ട്, അതുപോലെ മട്ട കൃഷിയിലുള്ള എക്സ്പെർട്ട്മാരുണ്ട്. അവരുടെ പക്കത്തുള്ളതുണ്ട് ഇന്ത് പ്രോജക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ മത്സ്യകൃഷി തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അടുത്ത് നമ്മൾ രൂപം കാണാൻ ഉദ്ദേശിച്ചത് ഒരു ഈക്കോ ടൂറിസം പാർട്ടിലും അതുപോലെ എല്ലാ മേഖലകളിലുള്ള ഒരു എക്സ്പെർട്ട് ഒരു ടീമായിട്ട് ഇവിടെ വരണമെന്നാണ് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ കെമിക്കൽ തരപ്പിൽ ചെയ്യും. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുള്ള ഈ പ്രോഗ്രാം ഒരു നല്ല ഒരു വിജയമായിട്ട് മാറി ഒരു മാതിരി നമ്മുടെ കോഴിക്കോടിൽ തന്നെ ഒരു ഈക്കോ ടൂറിസം പകുതിയിലൂടെ ഒരു മാതിരിയായിട്ട് മാറി പല ആൾക്കാർ ഇവിടെ വന്നിട്ട് കണ്ടും അത് അവർ അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും കൂടി കെവിക്ക് എന്നുള്ള സാറുകളും നമ്മുടെ ഡോക്ടർ പ്രദീപ് അവനുടെ സാറുകളും എന്നുടെ എല്ലാ ആശംസകളും പറഞ്ഞ് നമ്മുടെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ആശംസ അർപ്പിക്കാൻ എത്തുന്നത് മത്സ്യ കർഷക ദേശീയ അവാർഡ് ജേതാവായ മനോജ് കൂടത്തുംപള്ളി. ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞു ആദ്യം സർവേ ചെയ്യും, അത് തന്നെ കുറെ ടൈം എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഈ കാടും ചല്ലി എന്തൊക്കെയാ പറയാ അയം വാഹനങ്ങളെല്ലാം മൊത്തം മാറ്റി ഇന്നിങ്ങനെ ഈ ഒരു സ്ഥലം ഇത്രയും സ്വപ്നത്തിൽ ആക്കിയിട്ടില്ല. ഈ പ്രവാസി കൂട്ടായ്മ എങ്ങനെ വന്നി പറയണമെന്ന് എനിക്കും അറിയില്ല. കാരണം നമ്മൾ അന്ന് കണ്ട സ്വപ്നമാണ് ഇന്നത് കാണിച്ചിരിക്കുന്നത്. അതിലും അതിലും വേണം അത്രയും ഗംഭീരായിട്ട് അതും ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന പാമാക്കി മാറ്റിയിരിക്കുക. നമുക്ക് നിർണായക ശല്യമുണ്ട്, പ്രളയമുണ്ട്, അതുപോലെ ഓക്സിജന്റെ പ്രശ്നം വരുന്നു. എല്ലാ പ്രശ്നത്തിനെയും അതിജീവിക്കുന്നു. എല്ലാം മുന്നേ കണ്ടിട്ട് ഇവര് പാമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇവരെങ്ങനാ അഭിവൃദ്ധിയിരിക്കാൻ പോകുന്നത് എനിക്ക് ആക്കിയില്ല. കാരണം ഞാനൊക്കെ എന്റെ പാമത്തിൽ ഒരു സ്വപ്നം കാണുന്നുള്ളൂ. പക്ഷെ ഇവരൊന്നും പരിസരം നടത്തിയിട്ടുള്ളവർക്കറിയാം എന്താ പറയാ ഒരു മുന്നോട്ട് വെള്ളച്ചാരി കൊയ്യാൻ പറ്റുള്ളൂ.
അത്രയും ചെലവാക്കിക്കൊണ്ടും അതും 10-15 വർഷത്തേക്കാണ് ലീസിന് എടുത്തത്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെതായ എല്ലാ ലാഭങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള ടൂറിസം എല്ലാം ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഒരു ആവേശത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്, ഇവർക്കുണ്ട്, എല്ലാ നാട്ടുകാർക്കുണ്ട്. എല്ലാവരും സഹായശാലങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മംഗളകർമ്മത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹലോ, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇ എം ദാമോദരൻ. ഈ സിറ്റിന്റെ ഉദ്ഘാടന തർണത്തിൽ അധ്യക്ഷ വഹിച്ച ബാലുശ്ശേരി എംഎൽഎ ബഹുമാനപ്പെട്ട സച്ചിൻ ദേവ്, അതുപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിമായ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഈ ഫിഷ്വാം ഉദ്ഘാടനം ചെയ്ത നമ്മളെ കോഴിക്കോട് എം പി എം കെ രാഘവൻ, അതുപോലെ തന്നെ ഈ സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ പ്രവാസി കുടുംബങ്ങളെ, പ്രിയമുള്ള നാട്ടുകാർ, ഈ കോവിഡ് കാലത്ത് 100 പ്രവാസികളുടെ മനസ്സിൽ വിളിച്ച ഒരു സംരംഭമാണ് ഇന്നിവിടെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഒട്ടേറെ ഈ കല്ലൂർ പ്രദേശത്തെ നല്ല നിലയ്ക്ക് ഒരു ടൂറിസത്തിൻ്റെ ഭാഗഭൂമിയാക്കാൻ ഈ ഫിഷ്വാമിന് സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം ഈ കല്ലൂർ പ്രദേശവും അതുപോലെ തന്നെ ഉള്ളേരി ഗ്രാമപഞ്ചായത്തും സംരംഭക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കല്ലൂർ ഭാഗത്ത് നമുക്ക് ഇത്തരം ഒരു ഫിഷ്വാം ഉദ്ഘാടനം ചെയ്യാൻ വളരെയേറെ സഹായിച്ച അവരുടെ പ്രവാസികളുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും നമ്മുടെ ഈ ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ട് അവരെല്ലാ നിർദ്ദേശങ്ങളും അവർ ഈ ടൂറിസത്തിനും ഫിഷ്വാമിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരുവാനും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം നല്ല നിലയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഫിഷ്വാം ഉദ്ഘാടനത്തിന് ഈ പരിപാടി നടത്തിയ ഈ പ്രവാസി കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. ബഹുമാനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ എം എൽ എ സച്ചിൻ ദേവ്, ഈ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് വേദിവിട്ട പ്രിയങ്കരനായ മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, പ്രിയങ്കരനായ എം എൽ എ എം അഡ്വക്കേറ്റ് എം കെ രാഘവൻ, വേദി സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 പ്രവാസികളുടെ ഒരു കൂട്ടായ്മയിൽ ഈ പ്രദേശത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവാസികളുടെ ഉന്നമനവും പുനരധിവാസവും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പുനരധിവാസത്തിൻ്റെ പദ്ധതികളൊന്നും തന്നെ കാത്തു നിൽക്കാതെ സ്വയം പര്യാപ്തമായ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ കൃത്യമായി ഇടപെടലുകളിലൂടെ വളരെ മനോഹരമായ രീതിയിൽ ഇത്തരമൊരു പദ്ധതിക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ ക്ഷണിക്കുന്നു ദേവദാസ് കടുക്കേ. യോഗത്തിൽ അധ്യക്ഷം വഹിച്ച സ്ഥലം എം എൽ എ
സച്ചിൻ്റെ വാക്ക്, അതേപോലെ ഈ പരിപാടിയുടെ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഹമ്മദ് റിയാസ്, ഈ ഫിഷ് ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കോഴിക്കോട് എം പി രാഘവട്ടൻ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, എന്തിനായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരാൻ ഈ മുട്ടുപുഴയുടെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവിടെ മുൻകൈയെടുത്ത ഈ നാട്ടിലെ 100 വരുന്ന പ്രവാസികൾ എന്തിനായാലും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇത്ര നല്ല പ്രൊജക്ടുകൾ നമ്മുടെ നാട്ടിന് പല രീതിയിലുള്ള പ്രവർത്തനത്തിനും പരോക്ഷമായും പ്രത്യക്ഷമായും പലർക്കും ജോലി ലഭിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാക്കാൻ ഇത്തരം പ്രൊജക്ടുകൾക്ക് കഴിയും എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. എന്തിനായാലും എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇത് തൊട്ടടുത്താണ്. ഏതാണ്ട് 1.5 വർഷമായി പലരും ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാൻ സ്ഥിരം കാണുന്നതാണ്. അത്തരം ഒരു സംരംഭം ഈ നാട്ടുകാർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുകയും നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ 100 വരുന്ന പ്രവാസി സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമായി ഇതിന് വിഭാവനം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ നല്ല രീതിയിൽ നടത്താനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അർപ്പിക്കാൻ എത്തുന്നു രാജേന്ദ്രൻ കുളങ്ങര. ബഹുമാനപ്പെട്ട ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ ബഹുമാന്യനായ എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ്റെ ചീഫ് ഫാം പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പ്രിയ മുഹമ്മദ് റിയാസ് അവർ, ഫിഷ് ഫാം ഉദ്ഘാടനം ചെയ്ത ശ്രീ എം കെ രാഘവൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് അവർ, മറ്റ് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലറാം മാഷ്ടർ അവർ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ എല്ലാവരും തൊഴിൽ തേടുകയാണ് ചെയ്യുക. 15 വയസ്സാകുമ്പോഴത്തേക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ വളരെ വേവലാതിയാണ്. ഇനി എന്താണ് ചെയ്യാം? കാരണം അത് പറയാൻ കാരണം ഏകദേശം 35 ലക്ഷത്തിലധികം തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഇന്നുമാണ്. നമുക്ക് കലാകാലങ്ങളായിട്ട് അറിയുന്നതാണ്, 15 വർഷം വയസ്സ് കഴിയുന്ന സമയത്ത് അച്ഛനമ്മമാരെ നോക്കുന്ന ഇനി എന്ത് ചെയ്യും, ഇവനെ കൊണ്ട് നമുക്ക് ഗൾഫിലേക്ക് വിടാം. അങ്ങനെ ഗൾഫിലേക്ക് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മഹാമാരി വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു രാജ്യം സ്വയം പര്യാപ്തത അല്ലെ ആത്മനിർഭരത നേടിയാൽ മാത്രമേ നമുക്ക് ജീവിതം കൃത്യമായി സ്വൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായത് ഈ ഒരു കൊറോണ വന്നതുകൊണ്ടാണ്. ആ സമയത്ത് തന്നെ ഈ നാട്ടിലെ 2-3 പേര്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർക്ക് അവരുടെ മനസ്സിലൊരാശയം ഒതുക്കുകയും അത് 100 പേരെ അതിലെ കണക്ട് ചെയ്തുകൊണ്ട് ആ പരിപാടി ഭംഗിയായി. ഞാനിതിനു മുമ്പ് 2-6 മാസം മുമ്പ് ഈ അടുത്ത വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് ഈ പ്രദേശം വളരെ ചുക്കിച്ചുളി ഉണഞ്ഞ്, അങ്ങനെ പറയാം, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മാതിരിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ പ്രവാസികളൊന്നിച്ച് ഒരു കൂട്ടായ്മയുടെ ഇവിടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ അങ്ങനെ പറയുന്നതായിരിക്കും, ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെയാണ് പെട്ടെന്ന് തോന്നിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇന്നിവിടെ വന്നു നോക്കുന്ന സമയത്ത് ഇത് ശരിയൊരു വലിയ സംഭവമായി തന്നെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ പ്രദേശം നോക്കുന്ന സമയത്ത് ആകെ മാറിപ്പോയിട്ടു. ഇപ്പം തന്നെ നോക്കുന്ന സമയത്ത് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് തോന്നുന്നത്. കാരണം ഈ സയൻസ് സന്ധ്യ ഈ ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറി. കൂടാതെ ഇവർക്ക് വലിയ വലിയ പദ്ധതികൾ, മൾട്ടി പ്രൊജക്ട്സും ഉണ്ട് ഇവരുടെ കയ്യിൽ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലെ 100 ചേർത്തെങ്കിലും ഇതിലെ 70,000 രൂപ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വായിച്ചതാണ്. അതിൽ 70,000 രൂപ എടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇവർ ചെട്ടി തുടങ്ങി
അവരെയും കൂടി തുല്യ പങ്കാളികളാക്കുന്ന ഏറ്റവും സദുദ്ദേശപരമായ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്ത് കാണണം. ഇത്രയും നന്മ നിറഞ്ഞ ഒരു കൂട്ടായ്മ ഒരിക്കലും പിന്നോട്ടടിക്കില്ല, അവർ വളരെ ശക്തിയായി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഏവർക്കുമുണ്ട്. ഇവർക്ക് എല്ലാവിധ ആശംസകളും. ഇനി മുന്നോട്ട് ഇനിയും പല ഉദ്ഘാടനങ്ങളും ഇവിടെ നടക്കാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ ഹിന്ദ്, വന്ദേ മാതരം. താങ്ക് യു സർ. ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ കർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി പെരുവണ്ണാമൊഴി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ പി രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരിക്കപ്പെടുന്നത് ശ്രീ സജീഷ് എരഞ്ഞിക്കൽ, കാളാണിത്താഴം നാച്ചുറൽ ഫിഷ് ഫാം എരഞ്ഞിക്കൽ, ഒപ്പം ശ്രീ പ്രസാദ് നാച്ചുറൽ ഫിഷ് ഫാം പി കെ റോഡ്. എല്ലാവരും നല്ലൊരു കയ്യോടുകൂടി ഈ ആദരിക്കൽ ചടങ്ങിന് വിധേയമാകുന്നവരെ പ്രോത്സാഹിപ്പിക്കാം. ശ്രീ സജീഷ് എരഞ്ഞിക്കൽ, ശ്രീ പ്രസാദ്. ഒരു നല്ല വേദി. താങ്ക് യു സർ. താങ്ക് യു ശ്രീ സജീഷ്. താങ്ക് യു ശ്രീ പ്രസാദ്. അടുത്തതായി ആദരിക്കുന്നത് ജെ എം 821 റാങ്ക് നേടിയ കുമാരി ദേവനന്ദയെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കുന്നത് അത്തോളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബാലുശ്ശേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലങ്കോട് സുരേഷ് ബാബു. ദേവനന്ദയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേവനന്ദ എത്തിയിട്ടില്ല, പകരം അമ്മ അവാർഡ് സ്വീകരിക്കുന്നു. JAM 821 റാങ്കാണ് നേടിയിരിക്കുന്നത്. എല്ലാവരും നല്ലൊരു കയ്യടിയോട് കൂടി. താങ്ക് യു സർ. അടുത്തത് LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലാണ്. ദ്രുപദ് കൃഷ്ണ, USS വിജയി ദ്രുപദ് കൃഷ്ണ, 2020-21 USS വിജയാണ് ദ്രുപദ് കൃഷ്ണ. നല്ലൊരു കയ്യടി കൊടുക്കും എല്ലാവരും. കൊടുക്കുന്നത് അത്തോളി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബാലുശ്ശേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലങ്കോട് സുരേഷ് ബാബു. ഓക്കെ, ഉള്ളിയൂർ ഗ്രാമപഞ്ചായത്ത് ബാലരാമൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ബാലരാമൻ മാസ്റ്റർ. താങ്ക് യു. LSS വിജയി 2020-21 സൗരവ് കൃഷ്ണ, VK സൗരവ് കൃഷ്ണ. കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ബാലരാമൻ മാസ്റ്റർ. വാർഡ് മെമ്പർ രേഖ കടത്തുമണ്ണി. അടുത്ത അവാർഡ് നൽകുന്നത് വാർഡ് മെമ്പർ രേഖ കടവത്തുകണ്ണി. അൽമഹർ അറബിക് അക്കാദമിക് അവാർഡാണ് നൽകുന്നത്. അർഹയായത് ആനിയ സെഹ്റ, സെനിൻ അക്നൻ. വാർഡ് മെമ്പർ രേഖ കടവത്തുകണ്ണി.
അവാർഡ് കൈമാറുന്നു. ഹാനിയ സെഖ, ഹാനിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. അടുത്ത ജേതാവ് സെനി അഹ്മദ്. സുരേഷ് ബാബു സാറാണ് അവാർഡ് നൽകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലുശ്ശേരി ബ്ലോക്ക് സെനിൽ അഗ്നൈന് അൽ മഹർ അറബിക് അക്കാദമിക് അവാർഡ് അർഹയായ സെനിൽ അഗ്നൈന് അവാർഡ് നൽകുന്നു. സ്റ്റേജിന് പുറകിലെ ശബ്ദം, മനോഹരമായ ശബ്ദം കൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി വർണ്ണാഭമാക്കിയ നമ്മുടെ നിഷ പ്രദീപിന് ഉപഹാരം നൽകുന്നു. നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റി ട്രഷറർ കൂടിയായ ഭരതൻ അത്തിക്കോട്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി ആങ്കർ ചെയ്തുകൊണ്ട് ആ ശബ്ദം കണ്ണൂരിന്റെ ശബ്ദമാക്കി മാറ്റിയ നിഷാ പ്രദീപിന് നല്ലൊരു കൈയടി കൊടുക്കുക. താങ്ക് യു, താങ്ക് യു നിഷ, താങ്ക് യു. അടുത്തതായി ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മ്യൂസിക് ഫിഷൻ തുടരുന്നു. നന്ദി. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘം ട്രഷറർ ഭരതൻ അത്തിക്കോട്ട്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഭരതൻ അത്തിക്കോട്ട്. നമ്മുടെ ചിറ്റാരിക്കട പ്രവാസി ഫാം എന്തായിരുന്നു, എന്താണ് എന്നതിനെ പറ്റി ഇവിടെ എല്ലാവരും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എന്നിൽ അഭിനയിക്കുന്നത് ഇതിൽ പങ്കെടുത്തവർക്കും ഇതിൽ സഹായിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടി ചിപ്പ് ഫാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി പി എ മുഹമ്മദ് അലി റിയാസ്, അതുപോലെ തന്നെ നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഫാമിൽ നിക്ഷേപിക്കുന്ന കർമ്മം നിർവഹിച്ച എൻ കെ രാഘവൻ സാർ, അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് കെ എൻ സച്ചിൻ്റെ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച സി അജിത പുള്ളിയേരി പഞ്ചായത്ത് പ്രസിഡന്റ്, പക്ഷേ അവർക്ക് അസുഖം കാരണം നൽകുന്നില്ല, നമ്മുടെ മാഷാണ് പങ്കെടുത്തിരിക്കുന്നത്. ആലങ്കാട് സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സോറി ഏതാ പ്രവർത്തക വാർഡ് മെമ്പർ പി കെ രഞ്ജിനി ഡി ഡി മേഡം ഇവിടെ വന്നിട്ടില്ല, അഭിനന്ദന് നവീനാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ പി രാധാകൃഷ്ണൻ സാർ, നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്ര കെ വി കെ പ്രോഗ്രാം കോർഡിനേറ്റർ, പിന്നെ ദേശീയ കർഷക അവാർഡ് നേടിയ ഞങ്ങൾക്ക് മാർഗദർശിയായ മനോജേട്ടൻ, അദ്ദേഹം പല പ്രാവശ്യം ഈ ഫാമിൽ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് നിർദ്ദേശം തന്നിരിക്കുകയാണ്. വേറെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇ എൻ ദാമോദരൻ, സതീഷ് കണ്ണൂർ, ദേവദാസ് കടുക്കേരി, രാജേന്ദ്രൻ കുളങ്ങര എന്നിവർക്ക് ഞാൻ എൻ്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ പ്രവാസി ഫാമിൻ്റെ പേരിലും ഉള്ളിൽ പഞ്ചായത്ത് 18-ാം വാർഡിലെ നിങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ഫാം ഞങ്ങൾക്ക് 16 വർഷത്തേക്ക് ലീസ് തന്നിരിക്കുന്ന വിജയകുമാർ, സജേഷ് എന്നിവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
കൂടാതെ ഈ ഫാമിൽ ഞങ്ങൾക്ക് ജോലി ചെയ്തു തന്ന ഹിറ്റാച്ചി മുഹമ്മദ് ഖാൻ, ഇവിടുത്തെ ലേബർ പാർട്ടി ചെയ്ത സുഗൻ വി കെ, ശശി, ഭാസ്കരൻ, ആരിക്കുട്ടിക്ക, പ്രകാശൻ കുതിരമേൽ, അതുപോലെ തന്നെ രാജൻ, ചെവിക്കാട്ടൻ, പിന്നെ കണാരായിട്ട് ഇവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഈ പ്രവാസികളുടെ കൂട്ടത്തിൽ എല്ലാവരും ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് നാട്ടിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഉടനെ തന്നെ ഇവിടെ വരികയും പോകുന്നതിൻ്റെ തലേന്ന് ഞങ്ങളോട് എന്താണ് പോകാന്ന് പറഞ്ഞ് പോകുന്ന ആ കൂട്ടത്തിൽ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. സുജിത് പള്ളി, സജിൻ പരക്കണ്ടി, ജയരാജൻ, സുധീഷ്, രഞ്ജിത്ത്, സുഷാന്ത്, അസീസ്, അസീസ് ഇപ്പോഴും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാണ്, എ കെ രമേശൻ, ഷിനീഷ് ഗഡോ, ബാബുര, പിന്നെ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ അഹോരാത്രം സഹായിച്ച അനക്സ്, ചെറുകാട്, വിജയ് കടുവ, ഇവരുടെ എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അവരും അവരുടെ വിലയേറെ സേവനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ എ കെ ജി വിനു, ഇവരെ ഞാൻ എൻ്റെ പേരിലും ക്ലബിൻ്റെ സോറി ഞങ്ങളുടെ പ്രവാസി കൊട്ടാരിയുടെ പേരിലും സ്വാഗതം സോറി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇതിന് സ്പോൺസർ തന്നിരിക്കുന്ന അനാമിക ടെക്സ്റ്റൈൽസ്, ഹോളി ക്ലാസ്, സജിത് കെ പി സി, ഇവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റാണ്. ഏത് കാര്യത്തിനും ചില രാജ്യങ്ങൾക്ക് നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവന് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതും അവർ ചെയ്തത് ഇവിടെ വന്ന് അല്ലെങ്കിൽ നമ്മൾ വിധിക്കുന്ന സ്ഥലത്ത് വന്ന് അവർ ചെയ്തതല്ലേ. അതോടുകൂടി പിന്നെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന അടുത്ത വീട്ടുകാർ അവർക്കൊന്നും ഞങ്ങൾ ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ചിറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് മനോഹരമായ ശബ്ദത്തോടുകൂടി ഏങ്കർ ചെയ്ത നിശാപ്രതിയുടെ ഞങ്ങൾ നന്ദി പരിപാടിയാണ്. നമസ്കാരം. പിന്നെ ഇവിടെ ആട്ടുകല്ല് ഞങ്ങൾക്ക് നല്ലൊരു സഹായം ചെയ്തിട്ടുണ്ട്. വിട്ടുപോയിട്ടുള്ളതാണ്, ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന മ്യൂസിക് ട്യൂഷൻ നമ്മുടെ നാട്ടുകാരനായ ശരത്തിന് അവൻ്റെ സുഹൃത്തുക്കൾക്കും ചിപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സുഹൃത്തുക്കളെ, ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. എങ്കിൽ കൂടി നമ്മുടെ മ്യൂസിക് ട്യൂഷൻ ഇവിടെ ഉണ്ട്. എല്ലാവരും അത് നല്ല ശേഷം പോകൂ. അടുത്തതായി നമ്മുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് മ്യൂസിക് ട്യൂഷനാണ്. ശരത് എൻ ടീമിന്റെ അതിഗംഭീരമായ പ്രകടനം നിങ്ങളെ കാത്തിരിക്കുന്നു. ലൈവ് ഇത്ര മനോഹരമായി കെട്ടിയത് കേട്ടിയ രാഹുലിന് ഗിഫ്റ്റ് വേണ്ടേ? ഇതുണ്ടോന്നില്ല അവര് അവരുടെ ഭയങ്കര
ഞങ്ങളെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കിട്ടിയാന്ന് കൊണ്ടുപോകാനുള്ള പരിപാടി. ഡ്രൈവറിന്റെ വിളിച്ചോണ്ട് സംഭവം രണ്ട് ക്യാമറ ആണ്. ഇത് ബോറടിക്കും, ഇത് ബോറടിക്കും. ഫുഡ് ഒന്ന് സ്വിച്ച് ചെയ്ത് കളിക്കാറേ. ഇത് യൂട്യൂബ് ഫേസ്ബുക്കിലെ Thank you.
Thank you.
Thank you.
പരിപാടി. ഇത് വേറൊരു പ്രോഗ്രാം ഉണ്ടോ?